ഹലോ കൂട്ടുകാരെ, ഞാൻ അനൂപ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ കണ്ടുകൊണ്ടിരിക്കുക. അതായത് കുറേ നേരമായി മെയിൻ്റെനൻസ് ബ്രേക്ക്, 20 മിനിറ്റ്, 30 മിനിറ്റ് എന്ന് പറഞ്ഞ കുറേ മെയിൻ്റെനൻസ് ബ്രേക്കൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ഈ പുതിയ അപ്ഡേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നറിയാൻ നമ്മളെല്ലാവരും ഉത്സാഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ കുറേ നേരം ഇത് മെയിൻ്റെനൻസ് ബ്രേക്ക് കണ്ടിട്ട് എന്താണ് പുതിയ അപ്ഡേഷനിൽ എന്തൊക്കെയാവും മാറ്റണം, അല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാനിപ്പം ഇപ്പോഴാണ് ഓപ്പൺ ആക്കുന്നത്. എന്തൊക്കെയാണ് മാറ്റം വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ബേസിക്കലി ഇതിനെ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറേ മരങ്ങളിലെല്ലാം ഐസ്, മറ്റ് ഒബ്സ്റ്റിക്കിൾസിലായാലും എല്ലാം ഐസ് നിറഞ്ഞിട്ടുണ്ട്. ഡിഫെൻസിലായാലും ടൗൺ ഹാളിലൊക്കെ മഞ്ഞ് വീണിട്ട് മഞ്ഞിൻ്റെ ഒരു എമൗണ്ട് നന്നായിട്ടുണ്ട്. അതായത് ഈ ഡിസംബറിൽ വന്ന അപ്ഡേഷൻ ആയതുകൊണ്ടാവാം ഇങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്ഡേഷൻ വന്ന് ഇങ്ങനൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഈ അപ്ഡേഷനിൽ തന്നെ കണ്ടില്ലേ ഐസൊക്കെ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ക്ലയൻ്റ് ഇത് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ 17 hours എടുക്കും. 17 hours ഉം 22 മിനിറ്റും. ഇതെന്താണ് കൂടുതലും നമുക്ക് നോക്കാം. ഇതെന്താണ് സംഭവം? ക്ലാൻ ഗെയിം സ്റ്റാർട്ടാണ്. അതായത് ക്ലാൻ ഗെയിമാണ്, എന്തോ പുതിയ വാറ് പോലെ എന്തോ അങ്ങനെ എന്തോ ആണ്. നമുക്ക് കൂടുതലായിട്ട് എന്താണെന്ന് അറിയില്ല, ടൈം എടുക്കും. എന്നാൽ മാത്രമേ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ചലഞ്ചസ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് വഴിയെ വഴിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഇപ്പോൾ നിലവിലുള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ക്ലാനിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. നമുക്ക് അവിടെ ഇനി ബിൽഡർ വേസിലേക്ക് പോയി നോക്കാം, അവിടെ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങളും എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കുന്നതേ ഉള്ളൂ, കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇവിടെയും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചേഞ്ചസ് ഒന്നും ഇല്ല, അതേപോലെയൊക്കെ തന്നെയുള്ള. നമുക്ക് നമ്മുടെ മെയിൻ ബേ വില്ലേജിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം അപ്ഡേഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്നുള്ളൊരു ഇതിലാണ്. ഇനി ഏതായാലും നമുക്ക് ഒരു അറ്റാക്ക് ചെയ്തിട്ട് വരാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവമാണ് ഞാൻ ആ വീഡിയോ ആക്കിയിരിക്കുന്നത്. കാരണം ഞാൻ ക്രിസ്റ്റലിലേക്ക് നിന്നിട്ട് തന്നെയാണ് അത്രയും ലൂട്ട്, നല്ലൊരു എമൗണ്ട് ലൂട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്കത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. നിങ്ങൾ എന്താണ് ലൂട്ട് ഉണ്ടാക്കണം, ലൂട്ടടിക്കണം എന്ന് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് ആ വീഡിയോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇവൻ്റെ കാര്യം ഒരു തീരുമാനമാക്കാം. എന്താ പാടുക എന്നറിയില്ല. 3 സ്റ്റാർ കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതൊന്നും തരക്കേടില്ലാത്തൊരു ഫേസാണ്. ഇത് 3 സ്റ്റാർ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും ഇതിപ്പോൾ ക്രിസ്റ്റൽ ലീഗിൽ നിൽക്കുന്നുണ്ടാണ്. ഇങ്ങനെ ഡെഡ് ബേസ്, സംഖ്യയ്ക്ക് ഡെഡ് ബേസ് എനിക്ക് കിട്ടുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ നമ്മൾ ട്രോഫി പുഷിങ് ശ്രമിക്കുന്നവർക്ക് ഇത് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. ട്രോഫി പുഷിങ് കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ട്രോഫി പുഷ് ചെയ്യണം. അപ്പം അവർ ലൂട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. നമ്മൾ ബേസൊക്കെ മാക്സിമം ആക്കി ഡിഫെൻസൊക്കെ സെറ്റാക്കി കൊണ്ടുപോകാൻ താല്പര്യം, അതായത് അങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തോ നമ്മുടെ ഡിഫെൻസ് കാര്യങ്ങളൊക്കെ മാക്സാക്കി സെറ്റാക്കി പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ല, അങ്ങനെയുള്ളവർക്കുള്ളതല്ല ട്രോഫി ഈ ലൂട്ടിങ് കാര്യങ്ങളൊക്കെ. ഇതെന്താണെന്ന് ഒരു പിടുത്തം കിട്ടില്ല. ഇതേതായാലും 3 സ്റ്റാർ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അവൻ്റെ 2, 3, 4 ഡിഫെൻസ് ഉണ്ട് ഒരു കേടുകൂടാതെ നിൽക്കുന്നത്. അതിനെന്തെങ്കിലും തീരുമാനമാവാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാർബറിങ് പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 അറ്റാക്ക് കുറച്ച് മുമ്പ്, ഐ മീൻ അപ്ഡേഷന് മുമ്പ് ചെയ്ത വീട്ടിലൊക്കെ 3 സ്റ്റാർ, വരിക്ക് 3 സ്റ്റാർ കിട്ടിയിരുന്നു. 3 സ്റ്റാർ കിട്ടുക എന്നുള്ളത് അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. 3 സ്റ്റാർ കിട്ടുകയൊക്കെ ചെയ്യും, നല്ല രീതിയിൽ അറ്റാക്കിങ്ങാണ്. ഞാനാണെങ്കിൽ ക്ലാൻ സിസിയിലാണെങ്കിൽ ഒന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നു അറ്റാക്കിങ്ങിന്. അതാണ് ഒന്നാമത് മെയിനായിട്ട് വന്നൊരു ഇഷ്യൂ. അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നല്ലൊരു എമൗണ്ട് നന്നായിട്ട് 3 സ്റ്റാർ, ഇത് ഷുവറായിട്ട് നമുക്ക് 3 സ്റ്റാർ അടിക്കായിരുന്നു. ഓക്കെ,
ഇവിടെ ഒരു ആർച്ചർ ആത്മാർത്ഥമായി പണിയെടുക്കുന്നതാണ് ചിരിയാണ്. നമ്മൾ ചീഫിനെ അനുസരിക്കുന്ന കുറേ ട്രൂപ്സ് ഉള്ള നല്ല ഒരു എന്താ പറയുക നല്ലൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഇനി ഞാൻ കൂടുതൽ വെച്ച് നീട്ടുന്നില്ല, ഏതായാലും നമുക്ക് ബാറ്റിലൂടെ എൻഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നല്ല റിവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പുതിയ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസോ മാറ്റങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏതായാലും ഞാൻ ഈ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓ, ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഞാൻ യൂസ്ഫുള്ളായ വീഡിയോസ് മാത്രമേ ചെയ്യൂ, വേസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.